ഡിസിസി പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിൽ കലാപം ഉയർത്തിയതിന് പിന്നാലെ പാർട്ടിയിൽ നിന്നും പുറത്താക്കപ്പെട്ട പി എസ് പ്രശാന്ത് സിപിഎമ്മിൽ ചേർന്നു. പാർട്ടി ആസ്ഥാനമായ എ കെ ജി സെന്ററിൽ നേരിട്ടെത്തിയാണ് പ്രശാന്ത് രാഷ്ട്രീയ ജീവിതത്തിലെ പുതിയ ഇന്നിംഗ്സിന് തുടക്കമിട്ടത്. സിപിഎം ആക്ടിംഗ് സെക്രട്ടറി എ വിജയരാഘവന്റെ വാർത്താ സമ്മേളനത്തിന്റെ അവസാന ഘട്ടത്തിലാണ് പി എസ് പ്രശാന്തിനെ സിപിഎമ്മിലേക്ക് വരവേൽക്കുന്നതായുള്ള പ്രഖ്യാപനം വിജയരാഘവനിൽ നിന്ന് ഉണ്ടായത്. പിന്നാലെ സിപിഎം ജില്ലാ സെക്രട്ടറി ആനാവൂർ നാഗപ്പനൊപ്പം പി എസ് പ്രശാന്ത് കോൺഫറൻസ് ഹാളിലേക്ക് എത്തി. ഹൈക്കമാൻഡിന്റെ പ്രവർത്തനം ജനാധിപത്യമല്ലാത്ത രീതിയിലേക്ക് മാറിയെന്ന് പി എസ് പ്രശാന്ത് പറഞ്ഞു. ഭരണമെന്നും ഒരു കൂട്ടായ്മ ഉണ്ടാകണമെന്നും കോൺഗ്രസ് ഒഴികെയുള്ള എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ആ മതനിരപേക്ഷതയുടെ കാര്യത്തിൽ ഉത്കണ്ഠ ഉള്ളത് കൊണ്ടാണ് ഞാൻ കോൺഗ്രസിനെ ബാധിച്ചിരിക്കുന്ന ചില സംഘടനാ രോഗങ്ങളെക്കുറിച്ച് എ സി സിയുടെ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധിക്ക് കത്തയച്ചത്. അതിൻ്റെ ഭാഗമായിട്ടാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നത് ഇവിടെ എന്നെ പുറത്താക്കിയത്. ഇവിടെ തന്നെ കേരളത്തിലെ നേതാക്കളെ ആയാലും പ്രാദേശികമായ നേതാക്കളെ വിശ്വാസത്തിലെടുക്കാതെ ഏകപക്ഷീയമായ രീതിയിലേക്ക് ജനാധിപത്യമില്ലാത്ത രീതിയിലേക്ക് കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡ് മാറിക്കൊണ്ടിരിക്കുന്നു. അതുമാത്രമല്ല അച്ചടക്കമില്ലാത്ത ഒരു പ്രസ്ഥാനമായും വളരെ ദുർബലമായിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമായും കോൺഗ്രസ് മാറുന്നു. ഞാനൊരു തൊഴിലാളിയുടെ മകനാണ്, കർഷക തൊഴിലാളിയുടെ മകനാണ്. കെ പി സി സി സെക്രട്ടറി ആയിരുന്ന യു ഡി എഫിൻ്റെ നെടുമങ്ങാട് നിയോജകമണ്ഡലം സ്ഥാനാർത്ഥിയായിരുന്ന എനിക്ക് പോലും പൊതുപ്രവർത്തനം നടത്താൻ പറ്റാത്ത രീതിയിലേക്ക് ചില സംഘടനാ സംവിധാനങ്ങൾ, റിയൽ എസ്റ്റേറ്റ് മാഫിയ കൂട്ടുകെട്ടിൻ്റെ കൈകളിലേക്ക് ഓരോ പ്രദേശത്തും സംഘടനകൾ കൈയിലാക്കിക്കൊണ്ടിരിക്കുന്നു. അതിന് നേതൃത്വം നൽകുന്ന ആളുകളെയാണ് ഇക്കഴിഞ്ഞ ഡി സി സിയുടെ പുനഃസംഘടനയിലും അവരോധിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അത്തരം പ്രശ്നങ്ങളൊക്കെ ഞാൻ നിങ്ങളുടെ മുന്നിൽ ദീർഘമായി സവിസ്തരം പ്രതിപാദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതിൽ ഒരു സുരക്ഷിതത്വം ബോധമുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തകന് ഏറ്റവും ആവശ്യം മനസ്സമാധാനവും സ്വസ്ഥമായ രാഷ്ട്രീയ പ്രവർത്തന ജീവിതവുമാണ്. അതിന് പറ്റുന്നില്ല എന്നൊരു അന്തരീക്ഷത്തിലാണ് സാധാരണക്കാരുടെ പ്രശ്നങ്ങൾക്ക് ജനങ്ങൾക്കിടയിൽ നിൽക്കുന്ന ഒരു പാർട്ടി എന്നുള്ള നിലയിൽ, ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ആഴത്തിൽ ഇടപെടുന്ന ഒരു പാർട്ടി എന്നുള്ള നിലയിൽ സി പി എമ്മിലേക്ക് മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്ന ഒരു കേരള മോഡൽ, ആ കേരള മോഡലാണ് ഇന്ന് ജനം അംഗീകരിച്ച് വീണ്ടും എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ സി പി എമ്മിനോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുവാൻ തീരുമാനിച്ചത്. എന്നെപ്പോലെ ഒരു സാധാരണ പ്രവർത്തകന് ഇവിടെ നൽകിയ സ്വീകരണം ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു സ്വീകരണം, എൻ്റെ കണ്ണ് നിറഞ്ഞു പോകുന്നൊരു സ്വീകരണമാണ് എനിക്കിവിടെ സി പി എം തന്നത്. ഞാൻ സി പി എം നേതൃത്വത്തോട് അതിനുവേണ്ടി കൃത്യമായ നന്ദി രേഖപ്പെടുത്തുന്നു. രണ്ട് ദിവസം മുൻപാണ് കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വം രാജിവെച്ചതായി പി എസ് പ്രശാന്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചത്. പ്രശാന്തിനെ സി പി എമ്മിലേക്ക് സ്വാഗതം ചെയ്യുന്നതായി ആനാവൂർ നാഗപ്പനും പറഞ്ഞു.